ഹലോ വെൽക്കം ബാക്ക് ടു തണ്ടക്കച്ചൻ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്നാക്കാണ്. നമ്മൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന മാവ് ബാക്കി വരുമ്പോൾ നമുക്കിതുപോലെ ഒരു ഇഡ്ലി വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വിളയിച്ചതാണ്. പഞ്ചസാരയിലും നെയ്യിലും അപ്പോൾ അത് ഇതിൻ്റെ പുറത്തേക്ക് തൂവി കൊടുത്തു കഴിയുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആവും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഈ ഇഡ്ലി വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണത്. അത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ വിളയിച്ചെടുത്താണ്. ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരിയും ചേർക്കാം. പിന്നെ മുന്തിരിയിലൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ കഴിയുന്നതും അത് ഒഴിവാക്കാൻ നോക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ വേണ്ടത് ഞാൻ അപ്പത്തിൻ്റെ ബാക്കി വന്ന പൊടിയാണിത്. രാവിലത്തെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് മാവ് ബാക്കി വന്നു. അപ്പം ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും വട്ടയപ്പത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും പിന്നെ ഒരു മൂന്നാല് ഏലക്കയും കുറച്ച് വലിയ ജീരകം കൂടി പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് പിന്നെ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ട് ഒരു ഇത്തിരി കൂടി ഉപ്പ് ചേർത്ത് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഇഡ്ലി മാവിൻ്റെ ഇഡ്ലി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ സ്റ്റീമറൊക്കെ റെഡിയാക്കിയിട്ട് വരാം. ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ച് വെള്ളം തിളക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഇഡ്ലി ഉണ്ടാക്കാനുള്ള തട്ട് ഞാനിതിനകത്തേക്ക് വെക്കുകയാണ്. ഞാനിതിൽ കുറച്ച് നെയ്യാണ് തടവിക്കുന്നത്, കാരണം ഈ വട്ടയപ്പത്തിൻ്റെ മാവിൽ നെയ്യുടെ ടേസ്റ്റ് വന്നാൽ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യാണ് തടവിയിരിക്കുന്നത്. നമുക്കിനി ഇതിനകത്തേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സ്റ്റീം വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോഴാണ് ഞാനിതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷമേ ഈ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. നല്ല സ്റ്റീം നന്നായിട്ട് വന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പം നമുക്കിത് ഇട്ടതിന് ശേഷം നല്ല സ്റ്റീമിലോട്ട് നല്ല ഇതിലോട്ട് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മീതിയിലേക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഈ ക്യാരറ്റ് റോസ്റ്റ് വിളയിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ക്യാരറ്റ് വിളയിച്ചത് അതിൻ്റെ മീതി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ഇതിട്ടാൽ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് മുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് മുകളിൽ തന്നെ ഇതിങ്ങനെ നിൽക്കും, നല്ല ഭംഗിയായിരിക്കും. ഇത് ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇത് വെന്ത് ഉള്ളിലേക്ക് പോവില്ല, കാണാനും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. പിള്ളേരൊക്കെ ഇത് കണ്ട് നന്നായിട്ട് കഴിച്ചോളും. നമുക്കിനി ഇത് മൂടി വെച്ച് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പം നമ്മൾ നമ്മുടെ ഇഡ്ഡലി വട്ടയപ്പം വേവാൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായത് വെന്തിട്ടുണ്ടാവും. ഞാൻ തീ കുറച്ചേക്കട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. എന്താ ഭംഗി കാണാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പുറത്ത് ഉണക്കമുന്തിരിയും വെക്കാം കേട്ടോ. സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. ഞാനിത് ഒരു ഒന്ന് ഡിഫറെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ അതൊന്ന് വിളയിച്ചിട്ട് പഞ്ചസാരയിലും നെയ്യിലും വിളയിച്ചിട്ട് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അതൊന്ന് കഴിച്ചു നോക്കാൻ തോന്നും. കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് എടുത്ത് കഴിക്കും. ക്യാരറ്റ് ആയതുകൊണ്ട് ഹെൽത്തിയുമാണ്. നമ്മളതിൻ്റെ തൊലിയൊക്കെ അവിടെ ചീവി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ അതിനകത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമ്മളുടെ ഫ്രിഡ്ജിൽ കുറച്ച് അപ്പത്തിൻ്റെ മാവുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് അപ്പത്തന്നെ കുറച്ച് പഞ്ചസാരയും മിളകപ്പൊടിയൊക്കെ ചേർത്ത് വേഗം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ ഇഡ്ഡലി വട്ടയപ്പം ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റാണ്. വട്ടയപ്പം പോലെ തന്നെയാണ്, പക്ഷെ കാണുമ്പോൾ ഇഡ്ഡലിയാണെന്ന് തോന്നുള്ളൂ. പിന്നെ ഈ ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ടേക്കണത് കൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവാണ്. ഇതിന്ന് അടന്നൊന്നും പോകുമെന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ അടന്നൊന്നും പോയില്ല. അത് ഒരു മിനിറ്റ് നമ്മൾ മാവൊഴിച്ചതിന് ശേഷം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് സ്റ്റീം ചെയ്തിട്ട് ഒരു മിനിറ്റ് ആകുമ്പോൾ തന്നെ തുറന്ന് അതിൻ്റെ മീതയിലേക്ക് ഇതിട്ട് കൊടുക്കണം. വെന്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കില്ല, അത് അടന്നു പോകും. അപ്പോൾ വേഗാതെ നമ്മൾ മാവൊഴിക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ടാൽ അത് അതിനുള്ളിലേക്ക് പോകും. അപ്പോൾ അത് മീതെ തന്നെ ഇതുപോലെ കിട്ടണമെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾ മാവൊഴിച്ചതിന് ശേഷം കവർ ചെയ്ത് സ്റ്റീം ചെയ്യുക. അതിനുശേഷം ഉടനെ തുറന്നിട്ട് അതിൻ്റെ മീതയിലേക്ക് ഇതിട്ട് കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിക്ക് ചെയ്ത് ഇരുന്നോളും. കാണാനും നല്ല അട്രാക്റ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.